ചിൽ പത്ത് ലക്ഷം രൂപ ഫൈൻ ആയിട്ട് അടക്കേണ്ടി വരും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കുമല്ലോ അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഹെവി ലക്ഷങ്ങളുടെ പെനാൽറ്റിയാണ് അഡ്മിഷൻ അടയ്ക്കുന്നത് നമസ്കാരം കേരള ടെക് വേൾഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സാധനം ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് മെഡിക്കൽ മെഡിക്കൽ അലൈഡ് കോഴ്സിന്റെ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കുക പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത് റീഫണ്ടിനെ കുറിച്ചും അതുപോലെ തന്നെ എത്രയൊക്കെ പെനാൽറ്റി നിങ്ങൾ അഡ്മിഷൻ റദ്ദാക്കി കഴിഞ്ഞാൽ അടക്കേണ്ടതായിട്ട് വരും തുടങ്ങിയതിനെക്കുറിച്ചിട്ടുള്ളതാണ് അതായത് ഒന്നും രണ്ടും ഒന്നുമല്ല ഹെവി ലക്ഷങ്ങളുടെ പെനാൽറ്റിയാണ് അഡ്മിഷൻ ഇടയ്ക്കുവെച്ച് റദ്ദാക്കി കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ അതുപോലെ തന്നെ മെഡിക്കൽ മെഡിക്കൽ അലൈഡ് കോഴ്സിൻ്റെ ഫുൾ റീഫണ്ട് ആൻഡ് പെനാൽറ്റി ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും സോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസിയുടെ ഡീറ്റെയിൽസ് ആണ് അതായത് ഇതിൻ്റെ റീഫണ്ട് പോളിസിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് പ്രോസ്പെക്ടസ് ക്ലോസ് ട്വൽവ് പോയിൻറ്റ് ടു പോയിൻറ്റ് ടു പ്രകാരമാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി സബ്ജക്സിന് കോഴ്സുകൾക്ക് റീഫണ്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള ക്ലോസ് ഞാനൊന്ന് വായിക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പാണ് അതായത് ഈ ഒരു ക്ലാസ് എഞ്ചിനീയറിംഗിൻ്റെ ഫാർമസി ആർക്കിടെക്ചറിൻ്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പാണ് നിങ്ങൾ അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് ടി സി മേടിച്ച് പോകുന്നതെന്നുണ്ടെങ്കിൽ ആയിരം രൂപ പ്രോസസ്സിംഗ് ഫീസ് കഴിച്ച് ബാക്കി ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തരും ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് ാണ് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ഇതുപോലെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് ടി സി മേടിച്ചിട്ട് പോകുന്നതുണ്ടെങ്കിൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ ബാധകമാണ് ഒന്നെന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു അഡ്മിഷൻ ഉപേക്ഷിച്ചു ആ ഒരു അഡ്മിഷൻ അഡ്മിഷൻ ക്യാൻസൽ ആ ഒരു സീറ്റ് ക്യാൻസൽ ചെയ്ത് പോയി അപ്പോൾ നിങ്ങളുടെ സീറ്റ് ആയിട്ട് കിടക്കുകയാണ് ആ ഒരു സീറ്റിലേക്ക് വേറൊരു കുട്ടി വന്നു വന്നുകഴിഞ്ഞാൽ വേറൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ നോ പ്രോബ്ലം നിങ്ങൾക്ക് ആയിരം രൂപ പ്രോസസ്സിങ് ചാർജ് അതുപോലെ തന്നെ എന്തെങ്കിലും ഹോസ്റ്റൽ ഫീസോ മന്ത്ലി ഫീസോ എല്ലാം ഉണ്ടെങ്കിൽ അതുകൂടി മാറ്റിയിട്ട് ബാക്കി ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും സപ്പോസ് ഒരു കുട്ടിയും വന്നില്ല നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ വിട്ടിട്ട് പോയ ഒരു സീറ്റ് വെറുതെ കിടക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീസ് എമൗണ്ട് ഒരു രൂപ പോലെ റീഫണ്ട് ചെയ്ത് കിട്ടത്തില്ല പക്ഷേ നിങ്ങൾ അടച്ചിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കോളേജിൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കുമല്ലോ അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ക്വേഷൻ ഡെപ്പോസിറ്റ് എന്ന് പറയും കോഷ്യൻ ഡെപ്പോസിറ്റും അതുപോലെ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത നെസസറി സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് കോളേജ് അധികാരികൾ തിരിച്ചു തരും സോ അത് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി സബ്ജക്റ്റിൽ നിങ്ങൾ കോഴ്സ് എടുത്ത് കോഴ്സ് അഡ്മിറ്റായി ഒരു കോളേജിൽ അഡ്മിറ്റായി കോളേജ് ിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ ആ ഒരു കോളേജിൽ നിന്ന് അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് ഇറങ്ങുകയാണ് ഏതെങ്കിലും ഒരു പോയിന്റ് ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ എന്തോ ആയിക്കോട്ടെ പോയിന്റ് ആ ഒരു സമയത്ത് പുറത്ത് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട റീഫണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും എല്ലാം ഏഴ് ദിവസത്തിനുള്ളിൽ കോളേജ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരണം അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നിങ്ങളെ തിരിച്ചേപ്പിക്കണമെന്നാണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ അടച്ച ഫീസൊന്നും റീഫണ്ട് ചെയ്ത് കിട്ടത്തില്ല ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാക്കിയുള്ള കോഴ്സുകളുടെ കാര്യമാണ് ബാക്കിയുള്ള കോഴ്സ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി ഒഴികെ ബാക്കിയുള്ള എല്ലാ കോഴ്സുകൾക്കും റീഫണ്ടിൻ്റെ ഒരു പോളിസി വായിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് അലോട്ട്മെൻറ്റ് തീരുന്നതിന് മുമ്പ് അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് ടി സി വാങ്ങി നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ എമൗണ്ടും റീഫണ്ടായിട്ട് ലഭിക്കും അല്ലാത്ത പക്ഷം വേറെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട് സോ നമുക്ക് തുടർന്ന് കാണാം അതായത് ഈ റീഫണ്ട് പിന്നെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ റീഫണ്ട് ചെയ്ത് കഴിയുന്ന എമൗണ്ട് ഞാനിപ്പോൾ രണ്ട് മൂന്ന് തൊട്ട എന്ന് പറഞ്ഞു അപ്പോൾ ഈ റീഫണ്ട് ചെയ്ത് ചെയ്യുന്ന പറഞ്ഞ എമൗണ്ട് എപ്പോൾ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കീം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ അലോട്ട്മെൻറ്റ് പ്രൊസീജേഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരു റീഫണ്ട് ഇനിഷിയേറ്റ് ചെയ്യുന്നത് സോ നിങ്ങൾ കുറച്ച് നാളെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ റീഫണ്ട് ഇല്ലാത്ത കേസുകൾ എന്തൊക്കെയാണ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടാത്തത് അതുപോലെ പെനാലിറ്റി ഒരു പെനാൽറ്റി അടയ്ക്കേണ്ടതായിട്ടും വരും അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഏതൊക്കെ കോഴ്സുകളിലാണെന്നാണ് പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി കോഴ്സിൻ്റെ കാര്യം കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി കോഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ക്ലാസ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ കോളേജിൽ നിന്ന് അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് നിങ്ങളുടെ സീറ്റ് ക്യാൻസൽ ചെയ്തിട്ട് പോവുകയാണ് ആ ഒരു ടൈമിൽ വേറൊരു കുട്ടി നിങ്ങളുടെ സീറ്റിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീ റീഫണ്ട് കിട്ടില്ല പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ അടച്ച കോഷൻ ഡെപ്പോസിറ്റും സർട്ടിഫിക്കറ്റും ഒക്കെ തിരിച്ചു കിട്ടും പക്ഷേ ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടത്തില്ല ഇനി ബാക്കിയുള്ള കോഴ്സുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ലാസ്റ്റ് അലോട്ട്മെൻറ്റിന് appreciation. ലാസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം അതായത് ബാക്കിയുള്ള എല്ലാ കോഴ്സുകളുടെയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ റദ്ദാക്കുകയാണ് അതുമല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിച്ചു അലോട്ട്മെൻറ്റ് ലഭിച്ചതിന് ശേഷവും നിങ്ങൾ ആ കോളേജിൽ പോയിട്ട് ചേരാതിരിക്കുകയാണ് ആ ഒരു കോളേജിൽ നിങ്ങൾ അഡ്മിറ്റ് ആവാതിരിക്കുകയാണ് ഈ ഒരു രണ്ട് കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടത്തില്ല അത് മാത്രമല്ല റീഫണ്ട് കിട്ടാതിരിക്കുക മാത്രമല്ല നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ ഒരു അഡീഷണൽ പെനാൽറ്റി കൂടി അടക്കേണ്ടതായിട്ട് വരും അതിന് ലിക്വിഡേറ്റഡ് ഡാമേജ് എന്നാണ് പറയുന്നത് ഈ ലിക്വിഡേറ്റഡ് ഡാമേജ് മെൻഷൻ ചെയ്തിരിക്കുന്നത് പ്രോസ്പെക്ടസ് ക്ലോസ് പോയിൻറ്റ് കത്താണ് അപ്പോൾ ആ ഒരു ട്വൽവ് പോയിന്റ് ടൂ പോയിൻറ്റ് ഫോർ പ്രകാരം ഈ ഒരു ലിക്വിഡേറ്റഡ് ഡാമേജിനകത്ത് നിങ്ങൾക്ക് എത്രത്തോളം ഫീസ് പെനാൽറ്റി ആയിട്ട് അടക്കേണ്ടി അടക്കേണ്ടിവരും ഒമ്പത് എമൗണ്ടാണ് ഒരു രക്ഷയില്ല കേട്ടോ വമ്പൻ എമൗണ്ട് നിങ്ങൾക്ക് പെനാൽറ്റി ആയിട്ട് അടക്കേണ്ടതായിട്ട് വരും അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ എം ബി ബി എസ് ബി ഡി എസ് കോഴ്സിനാണ് നിങ്ങൾ ഇതുപോലെ ഉള്ള വായ്പ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് അഡ്മിഷനൊക്കെ നിർത്തി പോവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ വായിച്ച അതായത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് നിങ്ങൾ അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് ടി സി വാങ്ങി പോകുന്നതെന്നുണ്ടെങ്കിൽ എം ബി ബി എസിൻ്റെ പെനാൽറ്റി എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് പത്ത് ലക്ഷം രൂപ ബി ഡി എസിൻ്റെ പെനാൽറ്റി എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് പെനാൽറ്റി മാത്രമല്ല രണ്ട് വർഷത്തേക്ക് സിഇയുടെ ഒരു എൻട്രൻസ് എക്സാമിനേഷനും എഴുതാനായിട്ട് പറ്റത്തില്ല ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിലും പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ചിലർ വിചാരിക്കും ഈ ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കാതിരുന്നവരെ ഉഴപ്പി അടന്നുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റവന്യൂ റിക്കവറി ആക്ട് പ്രകാരം ഒരു ബോണ്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു എം ബി ബി എസ് ബി ബി എസ്സിനൊക്കെ ചേരുന്ന സമയത്ത് മെഡിക്കൽ കോഴ്സുകളൊക്കെ ചേരുന്ന സമയത്ത് ഒരു ബോണ്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യും ഈ ഒരു സ്ക്രീനിൽ കാണുന്നതാണ് ആ ഒരു ബോണ്ട് ഈ ഒരു ബോണ്ട് സബ്മിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ബോണ്ട് പ്രകാരം നിങ്ങൾ ഗവൺമെൻറ്റിന് ഓതറൈസേഷൻ കൊടുക്കുകയാണ് സപ്പോസ് ഞാൻ ഈ ഒരു പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെയിൽ നിന്നത് പിടിച്ച് എൻ്റെ സ്വത്തിയിൽ നിന്നത് പിടിച്ച് എടുത്ത് ഗവൺമെൻറ്റിനെ അടക്കാനായിട്ടുള്ള ഓതറൈസേഷനാണ് നിങ്ങൾ ഈ കൊടുക്കുന്നത് അപ്പോൾ ഒരു ബോണ്ട് പ്രകാരം ഗവണ്മെൻറ്റിന് നിങ്ങളുടെ ആ ഒരു അസെറ്റ് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി ബാക്കിയുള്ള കോഴ്സുകളുടെ കാര്യം പറയുവാണെങ്കിൽ ബാക്കിയുള്ള കോഴ്സ് എന്ന് പറയുന്നത് ഇപ്പം എം ബി ബി എസ് ബി എസ് പറഞ്ഞാൽ എം ബി ബി എസ് ബി ഡി എസ് അല്ലാതെ ബാക്കി താഴോട്ട് വരുന്ന കോഴ്സുകളുടെ കാര്യം പറഞ്ഞാൽ ഫൈനൽ അലോട്ട്മെൻറ്റിന് ശേഷം ഈ ഒരു ഫൈനൽ അലോട്ട്മെൻറ്റിന് ശേഷം ഈ സി കുറേ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമല്ലോ അപ്പോൾ അതിൽ സിയുടെ ഫൈനൽ അലോട്ട്മെൻറ്റിന് ശേഷമാണ് നിങ്ങൾ ടി സി വാങ്ങി പോകുന്നതെന്നുണ്ടെങ്കിൽ എഴുപത്തയ്യായിരം രൂപ നിങ്ങൾ പെനാൽറ്റി ആയിട്ട് അടക്കേണ്ടതായിട്ട് വരും ഇവിടെ ഒരു എക്സെപ്ഷനുണ്ട് നിങ്ങൾ എസ് സി എസ് ടി അതുപോലെ തന്നെ ഒ ഇ സി കാറ്റഗറിയിൽ ലോ ഇൻകം വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകം പറയുകയാണ് താഴ്ന്ന വരുമാന പരിധിയിൽപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതേസമയം എസ് സി എസ് ടി ഒ ഇ സി വിഭാഗത്തിൽപ്പെടുന്ന സ്റ്റുഡൻസാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലിക്വിഡേറ്റഡ് ഡാമേജ് ഫീ അടയ്ക്കേണ്ടതായിട്ട് വരത്തില്ല പക്ഷേ എം ബി ബി എസ് ബി ഡി എസ്സിന് ഇത് ബാധകമല്ല ബാക്കിയുള്ള കോഴ്സുകളുടെ കാര്യമാണ് ഞാനീ പറയുന്നത് അതായത് അതായത് ഞാൻ ഒന്നുകൂടെ പറയാം അതായത് എൻജിനീയറിങ് ആർക്കിടെക്ചർ ഫാർമസി എം ബി ബി എസ് ബി ഡി എസ് ഇതിത്രയും മാറ്റി നിർത്തിയിട്ട് ബാക്കി താഴത്തുള്ള കോഴ്സുകളില്ലേ അപ്പോൾ ആ ഒരു കോഴ്സുകളിൽ നിങ്ങൾക്ക് ലിക്വിഡേറ്റഡ് ഡാമേജ് ഫീ അടക്കേണ്ടതായിട്ട് വരുന്നതാണ് ഈ പറയുന്ന എഴുപത്തയ്യായിരം എന്ന് പറയുന്നത് അതിൽ എക്സെപ്ഷൻ ഉണ്ട് എസ് സി എസ് ടി ഒ എ സി വിഭാഗത്തിൽ ലോ ഇൻകം പെടുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫീസ് അടക്കേണ്ടതായിട്ട് ഈ ലിക്വിഡേറ്റഡ് ഡാമേജ് ഫീ അടക്കേണ്ടതായിട്ട് കാര്യമില്ല ഈ ഒരു പെനാൽറ്റി അടയ്ക്കേണ്ടതായിട്ട് കാര്യമില്ല അതുപോലെ തന്നെ എൻ ഡി എ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ പ്രവേശനം നേടാനായിട്ട് ഈ ഒരു അഡ്മിഷൻ ക്യാൻസൽ ചെയ്തിട്ട് പോകുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഫൈൻ അടക്കേണ്ടതായിട്ട് വരത്തില്ല ഇനി ഈ മറ്റ് കോഴ്സുകളിലുള്ള സ്റ്റുഡൻ ഒരു ബോണ്ട് സൈൻ ചെയ്തിട്ട് വേണം അഡ്മിഷൻ കൊടുക്കാനായിട്ട് അഡ്മിഷൻ അവർ അവരെടുക്കൂ ഈ ബോണ്ട് സൈൻ ചെയ്തെങ്കിലും എടുക്കൂ സപ്പോസ് നിങ്ങൾ ഈ ഒരു എഴുപത്തയ്യായിരം രൂപ പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റവന്യൂ റിക്കവറി ആക്ട് പ്രകാരം ഗവൺമെന്റ് ഈ ഒരു അസറ്റ് നിങ്ങളെ ഇന്ന് ക്യാപ്ചർ ചെയ്ത് പിടിക്കുന്നതായിരിക്കും ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിന് ശേഷം ആദ്യത്തെ വർഷത്തിന് ശേഷമാണ് നിങ്ങള് അഡ്മിഷൻ നിർത്തി അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് ടി സി വാങ്ങി പോകുന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതായത് നിങ്ങൾ അടച്ച ഫീസ് നിങ്ങൾ എത്ര രൂപയാണോ അടച്ചിട്ടുള്ളത് ആ ഒരു ഫീസ് റീഫണ്ട് ചെയ്യാതിരിക്കും കിട്ടില്ല ആ ഒരു ഫീസ് നിങ്ങളുടെ പെനാൽറ്റി ആയിട്ടങ്ങ് കണക്കാക്കിയിട്ട് നിങ്ങൾ കോഷൻ ഡെപ്പോസിറ്റോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റോ ഒക്കെ കോളേജിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടും ഇനി ബാക്കിയുള്ള കോഴ്സുകാർക്ക് അതുപോലല്ല അതർ കോഴ്സുകാരൻ്റെ ഈ ഒരു എഞ്ചിനീയറിങ് ആർക്കിടെക്ചർ ഫാർമസി ഒഴിച്ച് ബാക്കിയുള്ള കോഴ്സുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ ലിക്വിഡേറ്റഡ് ഡാമേജ് ഫീ അടയ്ക്കേണ്ടതായിട്ട് വരും അത് അതുമല്ലെങ്കിൽ അതുമല്ലെങ്കിൽ അവർക്കുള്ള വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം ഫസ്റ്റ് ഇയറിലാണ് ഞാനൊരു എക്സാമ്പിൾ പറയാം ഒരു എം ബി ബി എസ് സ്റ്റുഡൻറ്റ് എം ബി ബി എസ് സ്റ്റുഡൻറ്റ് ഫസ്റ്റ് ആദ്യത്തെ വർഷം തന്നെ പഠിത്തം മതിയാക്കി നിർത്തിപ്പോകുന്നു അപ്പോൾ അവിടെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഈ മൂന്ന് വർഷത്തെ ആ കുട്ടിക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള അവരുടെ ഫീസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും ഉദാഹരണത്തിന് ഒരു പന്ത്രണ്ട് ലക്ഷണം നോക്കുക ഈ മൂന്ന് വർഷത്തേക്ക് എം ബി ബി എസ് സ്റ്റുഡൻറ്റ് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചിലവാകുന്നതെന്ന് വെക്കുക ലിക്വിഡേറ്റഡ് ഡാമേജ് ഫീ എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ സർക്കാർ പറയുന്നത് ഈ രണ്ടെണ്ണത്തിൽ ഈ ഒരു ലിക്വിഡേറ്റഡ് ഡാമേജ് ഫീസിലും അതുപോലെ തന്നെ കോളേജ് ഫീസിലും ഏതാണ് ഏറ്റവും കൂടുതൽ അത് ഈ കുട്ടി ഫൈനായിട്ട് അടക്കേണ്ടി വരും ഇവിടെ ലിക്വിഡേറ്റഡ് ഡാമേജ് ഫീ പത്ത് ലക്ഷമാണ് പക്ഷേ മൂന്ന് വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷമാണ് അപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ ഈ ഒരു എം ബി ബി എസ് അടക്കേണ്ടതായിട്ട് വരും അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി അൺനെസസറി ഓപ്ഷൻ ഫില്ലിങ്ങിനുള്ള ആണ് കൊടുത്തിട്ടുള്ളത് അതായത് ഒരു കാര്യമില്ലാതെ ചുമ്മാ കുറെ ഓപ്ഷൻസ് വയ്ക്കുന്നത് അവിടെയൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടുന്നു പക്ഷേ ലാസ്റ്റ് ലാസ്റ്റ് ഫേസിന് മുമ്പ് ലാസ്റ്റ് അലോട്ട്മെൻറ്റിന് മുമ്പ് അവിടെ ആ ഒരു കോളേജിൽ പോയി നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി പക്ഷേ നിങ്ങൾ ആ ഒരു കോളേജിൽ പോയി ജോയിൻ ചെയ്യുന്നില്ല അങ്ങനെയുള്ള സമയത്ത് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസിക്കാർ പിന്നെ സേഫ് ആണ് അവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ ആ അഡ്മിഷൻ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള നിങ്ങൾ ഓൾറെഡി അടച്ച ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടത്തില്ല അത് പെനാൽറ്റി പെനാൽറ്റി ആയിട്ട് വകയിരുത്തും പക്ഷേ എം ബി ബി എസ് കാര്യ ചിൽ പത്ത് ലക്ഷം രൂപ ഫൈനായിട്ട് അടയ്ക്കേണ്ടി വരും ബി ഡി എസ്കാർ അഞ്ച് ലക്ഷം രൂപ ഫൈനായിട്ട് അടയ്ക്കേണ്ടി വരും ബാക്കിയുള്ള അതർ കോഴ്സുകാർ വേറെ കോഴ്സുകാർ അമ്പതിനായിരം രൂപയും ഫൈനായിട്ട് അടക്കേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ തീർന്നിട്ടില്ല അതോടൊപ്പം തന്നെ രണ്ട് വർഷക്കാലം സിഇയുടെ ഒരു എൻട്രൻസ് എക്സാമിനേഷനോ അലോട്ട്മെൻറ്റിലോ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല അതുമാത്രമല്ല നിങ്ങൾ ഈ ഒരു എമൗണ്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ റവന്യൂ റിക്കവറി ആക്ട് പ്രകാരം നിങ്ങളുടെ ഗവൺമെൻറ് അസെറ്റ് പിടിച്ചെടുത്ത് ഗവൺമെൻറ്റിനെ അടയ്ക്കും ഗവൺമെൻറ്റിനെ കൊണ്ടുപോകും ഇനി നെക്സ്റ്റ് ഒന്ന് ലാസ്റ്റ് ആൻഡ് ഫൈനൽ റീഫണ്ട് ഓഫ് എക്സസ് ഫീസ് എക്സസ് ഫീസ് എങ്ങനെ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം നിങ്ങളൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ എടുത്തു ആ ഒരു കോളേജിലെ വാർഷിക ഫീസ് അമ്പതിനായിരം രൂപയാണ് നിങ്ങൾ ആ ഫീസ് അടച്ചു സ്കീമിൻ്റെ തന്നെ മറ്റൊരു അലോട്ട്മെൻറ്റിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടി കുറഞ്ഞ ഫീസുള്ള ഒരു മുപ്പതിനായിരം വാർഷിക ഫീസുള്ള ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു ആ സമയത്ത് എന്തായിരിക്കും ചെയ്യുന്നത് ഈ അമ്പതിനായിരം രൂപ ഫീസ് നിങ്ങൾ ഓൾറെഡി അടച്ചു കഴിഞ്ഞു അപ്പോൾ ആ ഒരു കോളേജുകാർ അതിൽ മുപ്പതിനായിരം രൂപ ഈ കോളേജുകാർക്ക് ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ ബാക്കി ഇരുപതിനായിരം രൂപയില്ലേ ആ ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് എന്നു കിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും അതെന്ന് പറയുന്നത് കീമിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ അഡ്മിഷൻ പ്രൊസീജിയർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സി റീഫണ്ട് ചെയ്തു തരും അതിനായിട്ടുള്ള ഓപ്ഷനൊക്കെ സൈറ്റിൽ അവൈലബിൾ ആവും ആ ഒരു ടൈമിൽ സോ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫൈനിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് വമ്പം ഫൈനുകളാണ് ഈ എം ബി ബി എസ് വീഡിയോസിൻ്റെയൊക്കെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കണ്ടു ഒക്കെ ഓപ്ഷൻസ് ഫില്ല് ചെയ്യുക കൃത്യമായിട്ട് മോണിറ്റ് സൈറ്റിലെ നോട്ടിഫിക്കേഷൻസ് നോക്കുക അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് കൂടുതൽ ഉഴ് ആഴ്ന്നിറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടിരുന്നത് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തുക സോ യു ആർ വാച്ചിങ് കേരള ടെക് ബോൾ